Hello guys, innathe ende video oru biryani recipe umayittanu valare eluppathilum nalla taste umulla ee biryani engane undakkum namukku nokkiyalo adinu munne nammude channel aadiyittu kaanadaanengil onnu subscribe cheya thottaduthulla bell icon press cheythu all enna option click cheyga appo nammude video lottekku pogam idu oru short family ku vendittulla oru alavaanu appo ningala family ku anusarichittu ningala alavu kootana ആദ്യം തന്നെ കുറുമയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് 6 ഉള്ളി നീളത്തിൽ അരിഞ്ഞത് 4 തക്കാളി മല്ലിയില കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇനി കുക്കറിലേക്ക് 2 ടേബിൾസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഉള്ളി തക്കാളി മല്ലിയില ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വഴറ്റാം ഞാൻ ഇതില് വഴറ്റുന്നില്ല ഡയറക്റ്റ് ബീഫ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഈ മൂന്നും ഒന്നിച്ച് തന്നെ പേസ്റ്റ് ആക്കിയിട്ട് 2.5 ടേബിൾസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടേക്ക് ഒരു 3.5 ടേബിൾസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം പകുതി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കാം ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് ചോറുണ്ടാക്കാം 2 ടേബിൾസ്പൂൺ പശുനെയ്യ് 2 ടേബിൾസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതേ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് ഗ്രാമ്പു പട്ട പിന്നെ അതുപോലെ തന്നെ ഏലക്കായ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ശേഷം അതിലേക്ക് കുറച്ച് ഉള്ളിയും ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ച നെയ്യേരി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നല്ലതുപോലെ തന്നെ വറുത്തെടുക്കണം ഇതിൻ്റെ ഒരു പരുവ് എന്ന് അറിയുന്നത് എല്ലാം വിട്ട് വിട്ട് തന്നെ നിൽക്കും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് എന്ന് അറിയുന്നത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ 1.5 കപ്പ് അരിയാണ് എടുത്തത് അപ്പോൾ 3 കപ്പ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി വെള്ളം വറ്റാൻ വെക്കുക വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മിലിട്ട് ഒന്ന് അടിച്ച് വെക്കുക അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡിയാവും ഇനി ചോറ് നമുക്ക് നേരെ പകുതി എടുത്ത് മാറ്റി വെച്ച് അതിലേക്ക് കുറുമ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ സൈഡിലുള്ള ചോറ് മുഴുവൻ കുറുമൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ മറ്റേ സൈഡും കുറുമ ഇട്ട് കൊടുത്ത് നമ്മൾ മാറ്റി വെച്ച ചോറ് അതിൻ്റെ മേലേക്ക് തട്ടിക്കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് റോസ് വാട്ടർ നല്ലതുപോലെ തന്നെ എല്ലാ ഭാഗത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഗരം മസാലയും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടി മേലെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ദമ്മിടാൻ വെക്കാം ഒരു 5 മിനിറ്റ്സ് ദമ്മിന് വെച്ചതിന് ശേഷം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്
അപ്പോൾ വളരെ എളുപ്പമുള്ള ബിരിയാണിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് നമ്മുടെ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഫ്രൈൻ്റെ റെസിപ്പീസ് വേണമെന്നുള്ളവർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടുന്നുണ്ട്, അതും ഒന്ന് കണ്ടു നോക്കുക. നല്ല വെറൈറ്റി ഫ്രൈ ആണ്, നല്ല ടേസ്റ്റാണ്, അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഓക്കെ, ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ, താങ്ക് യു.